നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണുത്തി വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിൽ ഡോഗ് ഷോ നടക്കുന്നതിന് സമീപം മരം കടപുഴകി വീണു. 4 പേർക്ക് പരിക്കേറ്റു. 4 വാഹനങ്ങൾ തകർന്നു. ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ധനങ്ങാപ്പാറ നയമാണെന്ന് പി ജെ ജോസഫ് എം എൽ എ. വിലക്കയറ്റം തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും പി ജെ ജോസഫ്. മദ്ബഹയിൽ ശുശ്രൂഷയ്ക്ക് കയറിയതിന് 11-കാരനെ വികാരി മർദ്ദിച്ചതായി പരാതി. കുന്നുകുളം കിഴക്കേ പുത്തൻപള്ളി വികാരിക്കെതിരെയാണ് പരാതി. ആരോപണം നിഷേധിച്ച് പള്ളി കമ്മിറ്റി. ഗുരുവായൂർ തിരുവെങ്കിട മടിപ്പാത നിർമ്മാണത്തിനുള്ള മണ്ണ് പരിശോധന തുടങ്ങി. കേരയിലിനാണ് നിർമ്മാണ ചുമതല. സ്ഥലമേറ്റെടുക്കുന്ന പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ. വിശദാംശങ്ങളിലേക്ക്. മണ്ണുത്തി വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിന് സമീപം മരം കടപുഴകി വീണ്. 4 പേർക്ക് പരിക്ക്. പാർക്ക് ചെയ്ത 4 വാഹനങ്ങളും തകർന്നു. കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഡോഗ് ഷോയ്ക്ക് എത്തിയവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് വൻമരം കടപുഴകി വീണത്. മരം വീണതിന്റെ സമീപത്ത് നിൽക്കുകയായിരുന്ന തിക്കങ്കര സ്വദേശി താഴത്തേതിൽ രാമചന്ദ്രൻ, പുത്തൂർ സ്വദേശി തയ്യേരി വീട്ടിൽ രവീന്ദ്രൻ, ആനപ്പറ സ്വദേശികളായ തോപ്പിൽ നല്ലവീരൻ, കൊമ്പത്ത് പറമ്പിൽ ഉദ്ധണ്ഡൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 12:15 അപകടം. പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും ഗുരുതരമല്ല. തമിഴ്നാട് സ്വദേശികളായ സദ്ഗുരു, സ്വാമിനാഥൻ, കോഴിക്കോട് സ്വദേശി വികേഷ്, കർണാടക സ്വദേശി ഹരീഷ് കുമാർ എന്നിവരുടെ വാഹനങ്ങളാണ് തകർന്നത്. തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത്. അസിസ്റ്റന്റ് ഫയർ ഓഫീസർ പി കെ ശരത് ചന്ദ്രബാബു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നവനീത് കണ്ണൻ, ബിനിൽ ബി, മണ്ണുത്തി സി ഐ എ ഷുക്കൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് അനങ്ങാപ്പാറ നയമാണെന്ന് പി ജെ ജോസഫ് എം എൽ എ. കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വ സംഗമം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാർട്ടി ചെയർമാൻ കൂടിയായ അദ്ദേഹം. വിലക്കയറ്റം മൂലം ജനം പൊറുതിമുട്ടുമ്പോഴും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. പിൻവാതിൽ നിയമനമടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ എം പിമാരായ അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, മുൻ എം എൽ എമാരായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിന് മുന്നോടിയായി പാർട്ടി ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. സി വി കുര്യാക്കോസിനെ വീണ്ടും ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. മദ്ബഹയിൽ ശുശ്രൂഷയ്ക്ക് കയറിയതിന് 11-വയസ്സുകാരനെ പള്ളി വികാരി മർദ്ദിച്ചതായി പരാതി. കുന്നുകുളം കിഴക്കേ പുത്തൻപള്ളി ഇടവക അംഗം ചുങ്കത്ത് ബ്രിജിയുടെ മകനാണ് മർദ്ദനമേറ്റത്. മർദ്ദനമേറ്റ കുട്ടി കുന്നുംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദനത്തെ തുടർന്ന് കുട്ടി ഛർദ്ദിച്ച് അവശനായതായും അവശനായ കുട്ടിയെ കുന്നുംകുളം പോലീസ് മദ്ബഹയിൽ നിന്ന് വലിച്ചഴച്ചു കൊണ്ടുപോയതായും സഹോദരി ബ്രിഫിയ പറഞ്ഞു. എന്നെ ഇറക്കി വിട്ടു അതി. പിന്നെ ഞാൻ കയറി ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നോട് കയറല്ലേ കയറില്ലെന്ന് പറഞ്ഞല്ലേ. ഞാൻ എനിക്കൊരു ദൈവഭക്തിയൊന്നുമില്ല. നീ ദൈവഭക്തി ഇല്ല എന്ന് പറയണ്ടേ മോന്തയ്ക്ക് അടിച്ചു. നമ്മാണിരിയേക്ക് എന്ന് പറഞ്ഞ ചേട്ടൻ വന്ന് എൻ്റെ കയ്യെ തിരിച്ചിട്ട് താഴത്തേക്ക് കൊണ്ടുപോയിട്ട് പോലീസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അച്ഛൻ ബാഗ് തന്നെ ഉന്തി ഉന്തിയിട്ട് പോലീസുകാർ എന്നെ വലിച്ചഴച്ചിട്ടാണ് കൊണ്ടുപോയി. അച്ഛൻ എന്നെ തല്ലിയിട്ടുണ്ട്. ഈ പിടിച്ച് വൈകേൻ്റെ ഇടയിൽ പ്രിനു എന്ന് വൈകാരം ഈ ഭാഗത്ത് അടിച്ചു എന്ന് പറയണത്. ഏത് ഭാഗത്താണ് പറഞ്ഞ് ബെൽറ്റിൻ്റെ ഈ ഭാഗത്ത് അടിച്ചിരുന്നു. അത്ര കാര്യങ്ങൾ എനിക്കറിയില്ല. പള്ളി കമ്മിറ്റിക്കാരുടെ ക്രമക്കേടുകൾ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് തങ്ങളെ ഒറ്റപ്പെടുത്തുകയാണെന്നും ആത്മീയ കാര്യങ്ങൾ നിഷേധിക്കുകയാണെന്നും സഹോദരി പറഞ്ഞു. എന്നാൽ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും കുട്ടിയെ പള്ളിയിൽ വെച്ച് മർദ്ദിച്ചുവെന്ന ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും ഇടവക വികാരി ഫാദർ ജേക്കബ്, കൈസ്ഥാനി അഡ്വക്കേറ്റ് പ്രീനു വർക്കി, മാണി ജേക്കബ് എന്നിവർ പറഞ്ഞു. പള്ളിക്കെതിരെ ബ്രിജിയും കുടുംബവും നിരന്തരം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും കുർബാന തടസ്സപ്പെടുത്തിയതിന് ഇരുവർക്കുമെതിരെ പോലീസിൽ പരാതി നൽകിയതായും പള്ളി ഭരണസമിതി അറിയിച്ചു. സംഭവത്തിൽ പള്ളി അധികൃതരുടെ പരാതിയിൽ ബ്രിജിയുടെ കുടുംബത്തിനെതിരെ പോലീസ് കേസെടുത്തതായും കുട്ടിയുടെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കുന്നുംകുളം SHO യു കെ ഷാജഹാൻ പറഞ്ഞു. നിർമ്മാണത്തിനുള്ള മണ്ണ് പരിശോധന തുടങ്ങി. റെയിൽപാളത്തിന് കിഴക്ക് ഭാഗത്താണ് പരിശോധന തുടങ്ങിയത്. 20 മീറ്റർ ആഴത്തിൽ കണ്ടെത്തിയ പാറയിൽ നിന്നാണ് നിർമ്മാണം തുടങ്ങുക. നാളെ പടിഞ്ഞാറ് ഭാഗത്ത് പരിശോധന നടത്തും. നേരത്തെ ഇവിടെയുണ്ടായിരുന്ന റെയിൽവേ ഗേറ്റ് അടച്ച് നടപ്പാലം നിർമ്മിക്കുകയായിരുന്നു. ഇതോടെ ഒറ്റപ്പെട്ടുപോയ തിരുവങ്കിടം ഭാഗത്തേക്ക് അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യം ശക്തമായിരുന്നു. അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരവുമായി രംഗത്തിറങ്ങിയതോടെ എൻ കെ അക്ബർ MLA മുൻകൈയെടുത്താണ് നടപടികൾ വേഗത്തിലാക്കിയത്. കെ റെയിലിനാണ് നിർമ്മാണ ചുമതല. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 12.5 സെന്റും സ്വകാര്യ വ്യക്തിയുടെ 2.5 സെന്റ് സ്ഥലവും ഇതിനായി ഏറ്റെടുക്കേണ്ടിവരും. ഇതിന്റെ നടപടികൾ നടന്നുവരികയാണ്.
തളിക്കുളം തമ്പാൻ കടവ് അറപ്പത്തോടിന് സമീപം കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് തമിഴ്നാട് സ്വദേശിയായ യുവാവ് മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 23 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. കോയമ്പത്തൂരിലെ ഓഡിറ്റ് ഓഫീസിൽ നിന്നുള്ള 34 അംഗ സംഘത്തിലെ 3 പേരാണ് അറപ്പത്തോടിന് സമീപം കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ടത്. തിരയിൽപ്പെട്ടവരെ തളിക്കുളം വാടാനപ്പള്ളി ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ ഏങ്ങണ്ടിയൂർ MI മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രാഹുലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റ് 2 പേരും അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കുള്ള സമ്മാന പദ്ധതിയായ സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫെസ്റ്റിന്റെ നവംബർ മാസത്തെ നറുക്കെടുപ്പിൽ 1st സമ്മാനമായ ബൈക്ക് തൃശൂർ സ്വദേശിയായ MBA വിദ്യാർത്ഥിനിക്ക് ലഭിച്ചു. പേരാമംഗലം സ്വദേശി നീലങ്കാവിൽ വീട്ടിൽ NJ നിന്ദുവിനാണ് ബജാജ് പ്ലാറ്റിന ബൈക്ക് സമ്മാനമായി ലഭിച്ചത്. COA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് CG താക്കോലും ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് RC ബുക്കും നിന്ദുവിന്റെ വീട്ടിലെത്തി കൈമാറി. വിവിധ ഘട്ടങ്ങളിലായി 3 കോടിയുടെ സമ്മാനങ്ങളാണ് സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫെസ്റ്റ് സമ്മാന പദ്ധതിയിലൂടെ കേരള വിഷൻ ഉപഭോക്താക്കൾക്കായി നൽകുന്നത്. ബമ്പർ സമ്മാനമായി 5 മാരുതി എക്സ്പ്രസോ കാറുകൾ, 1st സമ്മാനമായി 50 ബൈക്കുകൾ, 100 ആൻഡ്രോയിഡ് HD TV, 200 സ്വർണ നാണയങ്ങൾ, 2000 ആൻഡ്രോയിഡ് HD സെറ്റ് ടോപ്പ് ബോക്സുകൾ എന്നിവ നൾകും. V9 കമ്മ്യൂണിക്കേഷൻ മാനേജിംഗ് പാർട്ണർ KR അനിലൻ, KVR വെഹിക്കിൾസ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളിലാണ് നാട്. ക്രിസ്മസ് വരവറിയിക്കുന്ന വിവിധ പുൽക്കൂടുകളുമായി വിപണിയും സജീവമാണ്. കാലത്തിനൊത്ത രൂപമാറ്റവുമായിട്ടാണ് ഇക്കുറി ക്രിസ്മസ് വിപണിയുള്ളത്. അത് നക്ഷത്രത്തിൽ തുടങ്ങി ക്രിസ്മസ് ട്രീയിലും പുൽക്കൂടിലുമെല്ലാം കണ്ടറിയാം. പാരമ്പര്യ ശൈലികളിൽ നിന്നും വ്യതിചലിച്ചുള്ള ആഘോഷങ്ങളിലേക്ക് ക്രിസ്മസും മാറിക്കഴിഞ്ഞു. ഇത് തെളിയിക്കുകയാണ് പുൽക്കൂടുകൾ. മുളയിലും ഈറ്റയിലും കെട്ടി വൈക്കോലോ പുല്ലോ മേഞ്ഞു നിർമ്മിച്ചിരുന്ന തനി നാടൻ പുൽക്കൂടുകൾ ലഭ്യമാണെങ്കിൽ കൂടി ഫൈബറിലും ചൂഴലിലും എന്തിന് പൾപ്പിലും തെർമോകോളിലും വരെ നിർമ്മിക്കുന്ന പുതുപുത്തൻ പുൽക്കൂടുകളും വിപണിയിലുണ്ട്. ഇപ്പോൾ പുൽക്കൂടുകളാണ് സ്പെഷ്യലാണ്. തെർമോകോളും വിത്ത് പൾപ്പായിട്ടുള്ള മോഡലാണത്. പിന്നെ ചൂരൽ കൂടുകൾ കോയറിൻ്റെ ഉണ്ട്, വൈക്കോലുണ്ട്, പിന്നെ ഒരുപാട് വെറൈറ്റികൾ എല്ലാ ഐറ്റം പുൽക്കൂടുകൾ മോഡലുണ്ട്. ദീർഘകാല ഉപയോഗത്തിനായി കരുതി വയ്ക്കാമെന്നതിനാൽ തന്നെ ന്യൂജൻ പുൽക്കൂടുകൾക്ക് ആവശ്യക്കാരുമേറെയാണ്. വിവിധ വലിപ്പത്തിലുള്ള റെഡിമെയ്ഡ് പുൽക്കൂടുകൾ വിപണിയിൽ സുലഭമാണ്. എന്നിരുന്നാലും ഇന്നും സ്വന്തമായി പുൽക്കൂടൊരുക്കുന്നവരും കുറവല്ല. എന്തായാലും ആഘോഷരാവിന് പൊലിമ കൂട്ടുന്ന മികച്ച ഒരുക്കങ്ങളിലാണ് ഏവരും. TCV, തൃശൂർ. പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പുൽക്കൂടൊരുക്കുകയാണ് ഗ്രാഫിക് ഡിസൈനറായ ലെനിൻ ജോയിയും കുടുംബവും. തെർമോകോൾ, തുണി, ചകിരിച്ചോർ, സിമന്റ്, പശ എന്നിവ ഉപയോഗിച്ചാണ് മാരേക്കാട് പാലയ്ക്കൽ കുടുംബത്തിൽ ഇവർ പുൽക്കൂടൊരുക്കുന്നത്. തുണിയും സിമന്റും ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം. പ്ലാസ്റ്റിക് ബോളിൽ സിമന്റിൽ മുക്കിയെടുത്ത തുണി വിരിച്ചിടും. സിമന്റ് വലിഞ്ഞു കഴിഞ്ഞാൽ ബോളിന്റെ കാറ്റ് അഴിച്ചിടും. കാറ്റ് പോയ ബോൾ മുൻഭാഗത്തെ ഒഴിഞ്ഞ ഇടത്തിലൂടെ പുറത്തെടുക്കും. തുടർന്ന് കൃത്യമായി സിമന്റിലുള്ള മിനുക്ക് പണികൾ ചെയ്ത് നിറം കൊടുത്ത ശേഷം അകത്ത് രൂപങ്ങളും അലങ്കാര ലൈറ്റുകളും ഒരുക്കും. ഭാരം കുറവുള്ള ഇത്തരം പുൽക്കൂടുകൾ അലങ്കാരത്തിനായി തൂക്കിയിടാവുന്നതാണ്. ഈ വ്യത്യസ്ത രീതിയിലുള്ള പുൽക്കൂടുകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. തെർമോകോളില് സിമന്റ് ഡിസൈൻ ചെയ്തിട്ട് സിമന്റിൽ മുക്കിയിട്ടാണ് അതിന്റെ ഉറപ്പ് വരുത്തി. അതായത് നമുക്ക് കാലം എത്ര നാല് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള പുൽക്കൂടുകൾ ഉണ്ടാക്കിയത് ഈ വർഷമാണ്. കൂടാതെ 4 വർഷമായി വീടിന് മുന്നിൽ അലങ്കരിച്ചു വയ്ക്കാവുന്ന സിമന്റിൽ തീർത്ത പുൽക്കൂടുകളും ഒരുക്കുന്നുണ്ട്. ഒരു പുൽക്കൂട് ഒരുക്കുന്നതിന് 5 ദിവസത്തെ വിവിധ ഘട്ടങ്ങളായുള്ള പണികളാണ് വേണ്ടിവരുന്നത്. ശരാശരി 1 ദിവസം 40 വരെ പുൽക്കൂടുകൾ നിർമ്മിക്കാൻ കഴിയും. കഴിഞ്ഞ 4 വർഷമായി ശരാശരി 1000 പുൽക്കൂടുകൾ നിർമ്മിക്കുന്നുണ്ട്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് പുൽക്കൂട് നിർമ്മാണം. ഓരോ വർഷവും ഉപയോഗശേഷം സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഉറപ്പുള്ളതാണ് സിമന്റ് പൊതിഞ്ഞ പുൽക്കൂട്. അമ്മ അമ്മിണിയും ഭാര്യ നീനുവും സഹായിക്കുന്നതിനാൽ 4 മാസം ഇത് സ്ഥിരം പണിയായി മാറി. വാർത്തകളിലേക്ക്. തളിക്കുളം സെൻട്രൽ റെസിഡൻസി ബാറിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 8 ലിറ്റർ വ്യാജമദ്യം വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ സച്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് മാനേജർ ഹാരി സാബുവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മാനേജറിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൽ പിക്കപ്പ് വാനിൽ നിന്ന് 66 കുപ്പി വ്യാജമദ്യവും 15 ലിറ്റർ ചാരായവും വ്യാജമദ്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന 5 ലിറ്റർ കാരബിനും എക്സൈസ് സംഘം പിടികൂടി. പ്രിവന്റീവ് ഓഫീസർമാരായ എബി സുനിൽ, TR സുനിൽ, TS സുരേഷ് കുമാർ, PR സുനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ് ഇ പോൾ, ജെയ്സൺ ദേവസി, നിത്യ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു.
കൊടുങ്ങല്ലൂരിൽ മരത്തിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദേശീയപാത 66 നഗരസഭ ടൗൺ ഹാളിന് മുൻവശത്ത് അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശശിധരനും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരത്തിലിടിച്ച് കാർ നടുറോഡിൽ തലകീഴായി മറിയുകയായിരുന്നു. ചേലക്കരയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 8 വയസ്സുകാരന് പരിക്ക്. പരക്കാട് പൂവത്താണി മൂച്ചിക്കൽ മുഹമ്മദ് അലിയുടെ മകൻ 8 വയസ്സുകാരനായ ഇർഫാനെയാണ് തെരുവുനായ ആക്രമിച്ചത്. വീടിന് സമീപത്തുള്ള കടയിൽ പോകുന്നതിനിടയിലായിരുന്നു തെരുവുനായ കുട്ടിയുടെ കാലിൽ കടിച്ചത്. ഇർഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള തയ്യൽ മസ്ദൂർ ഫെഡറേഷൻ 5th സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. BMS സംസ്ഥാന പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമബോർഡിൽ അംഗങ്ങളായ തയ്യൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആനുകൂല്യത്തിന് 3 വർഷത്തെ സർവീസ് കാലാവധി നിഷ്കർഷിച്ച ബോർഡ് തീരുമാനം തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തയ്യൽ മസ്ദൂർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ആശാമോൾ അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ, BMS ജില്ലാ സെക്രട്ടറി കെ എൻ വിജയൻ, ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കെ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ സംസ്ഥാന പ്രസിഡന്റായി സോണി സത്യൻ, ജനറൽ സെക്രട്ടറിയായി കെ ജയൻ, ട്രഷററായി പി മോഹനൻ എന്നിവരടങ്ങുന്ന 39-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ റോഡുകളിൽ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. ഇന്നർ റിംഗ് റോഡിൽ വടക്കേ നടയിൽ വ്യാപാര ഭവന് മുൻപിലും കിഴക്കേ നടയിൽ കൗസ്തുഭം ഗസ്റ്റ് ഹൌസിന് സമീപത്തുമാണ് ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ ചേംബറിൽ നിന്ന് ശുചിമുറി മാലിന്യം ഒഴുകുന്നത്. അസഹ്യമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. ഈ ഭാഗത്തുകൂടെയുള്ള കാൽനടയാത്ര ദുഷ്കരമായി. നഗ്നപാദരായി വരുന്ന ഭക്തർ ഇതിൽ ചവിട്ടി ക്ഷേത്ര ദർശനത്തിന് പോകേണ്ട ഗതികേടിലാണ്. നഗരത്തിലെ ലോഡ്ജുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുമുള്ള ശുചിമുറി മാലിന്യം പൈപ്പ് വഴി ചക്കങ്കണ്ടത്തുള്ള പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി റോഡുകളിൽ സ്ഥാപിച്ച മാൻ ഹോളുകളിലൂടെയും സൈഡ് ചാമ്പറുകളിലൂടെയും മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നത് പതിവായിരിക്കുകയാണ്. മാളാവടമയിൽ വീടിന് നേരെ ആക്രമണം. മാസുപുരത്ത് പിഷാരം രവീന്ദ്രനാഥിന്റെ വീടിന്റെ മുൻവാതിലാണ് ഞായറാഴ്ച പുലർച്ചെ തകർത്തത്. രവീന്ദ്രനാഥനും ഭാര്യ സുമയും പുലർച്ചെ ക്ഷേത്രത്തിലേക്ക് പോയ സമയത്താണ് ആക്രമണം. സംഭവം നടക്കുമ്പോൾ മകൾ ശ്രീജ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. വീടിന്റെ വാതിൽ ഇടിച്ചു തകർത്ത ശബ്ദം കേട്ടാണ് മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന ശ്രീജ എഴുന്നേറ്റത്. മുറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ മുന്നിലെ വാതിലിന്റെ പൂട്ട് തകർന്ന നിലയിലായിരുന്നു. തുണിയിൽ പൊതിഞ്ഞ കല്ലും മൺവെട്ടിയും വാതിലിന്റെ പൊളിഞ്ഞ ഭാഗങ്ങളും അകത്തുണ്ടായിരുന്നു. ഉടൻ തന്നെ ഫോണിൽ അടുത്ത വീട്ടിലെ ബന്ധുവിനെ വിളിച്ച ശ്രീജ പുറത്തിറങ്ങിയപ്പോൾ ആക്രമണം നടത്തിയയാൾ റോഡിലുണ്ടായിരുന്നു. അക്രമി വീണ്ടും അടുത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോഴേക്കും അടുത്ത വീട്ടിൽ നിന്ന് ബന്ധു എത്തുന്നതിനിടയിൽ ഇരുട്ടിൽ മറഞ്ഞുവെന്ന് ശ്രീജ പറഞ്ഞു. ഒരാള് ഓടിപ്പോണ പോലെ തോന്നി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോ ആളും ഇങ്ങോട്ട് തിരിച്ച് വീണ്ടും ഞാൻ ഒറ്റയ്ക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ വീണ്ടും എന്തോ കയ്യില് വെട്ടുവരുത്തിയ പോലെ എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടായി. അപ്പോഴേക്കും ചേട്ടൻ ഓടി വന്നപ്പോഴാണ് ആളിങ്ങനെ രക്ഷപ്പെട്ടു പോയത്. വീടിന്റെ പിൻവശത്ത് കഴുകിയിട്ടിരുന്ന കിടക്കുവീരി എടുത്താണ് സിമന്റ് കട്ട പൊതിഞ്ഞ് വാതിൽ തകർത്തത്. വടമ മേഖലയിൽ സമാനമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പരിസരവാസികൾ പറഞ്ഞു. മാള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പരിസരത്തെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു. TCV മാള. ഒരു ഇടവേള കൂടി. വാഴപ്പിണ്ടിയുടെ സത്ത് ആരോഗ്യത്തിന്റെ സ്വത്ത്. ബിക്കയുടെ ഹെർബൽ വാഴപ്പിണ്ടി ജ്യൂസ് ഔഷധ കലവറയായ വാഴപ്പിണ്ടി നീരിൽ തയ്യാറാക്കിയ BKD ഹെർബൽ വാഴപ്പിണ്ടി ജ്യൂസ് ശരീരത്തിലെ കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കുന്നു. കൂടാതെ മൂത്രക്കല്ല്, മൂത്രനാളിയിലെ അണുബാധ എന്നിവയ്ക്ക് അത്യുത്തമ പാനീയമാണ്. BKD ഹെർബൽ വാഴപ്പിണ്ടി ജ്യൂസിൽ വിറ്റാമിൻ B6 ധാരാളം അടങ്ങിയതിനാൽ ശരീരത്തിലെ ആസിഡ് നില നിയന്ത്രിച്ച് ദഹന പ്രക്രിയയ്ക്ക് സഹായകരമാകുന്നു. BKD ഹെർബൽ വാഴപ്പിണ്ടി ജ്യൂസ് BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി ഉൽപ്പന്നം. BKD ഹെർബൽ വാഴപ്പിണ്ടി ജ്യൂസിനെ കേരളത്തിലുടനീളം ഡിസ്ട്രിബ്യൂട്ടർമാരെ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അഞ്ചു വയസ്സുകാരൻ ധനൈ കൃഷ്ണയുടെ ഓർമ്മശക്തിക്ക് റെക്കോർഡിന്റെ തിളക്കം. ഗുരുവായൂർ താമരയൂർ അകമ്പടി സന്ദീപ് രമ്യ ദമ്പതികളുടെ മകൻ ധനൈ കൃഷ്ണയാണ് ഓർമ്മശക്തിയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. കല്ലടത്തൂർ ചിന്മയ വിദ്യാലയത്തിൽ LKG ധനൈ കൃഷ്ണ പഠിക്കുന്നത്. എന്നാൽ ഈ കൊച്ചുമിടുക്കന്റെ ഓർമ്മശക്തിക്ക് അക്ഷരാർത്ഥത്തിൽ ബിരുദ വിദ്യാർത്ഥിയോളം പഠിപ്പുണ്ട്. ഇന്ത്യയുടെ പ്രസിഡന്റുമാരുടെ പേരുകൾ ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്രപ്രസാദിൽ തുടങ്ങി ദ്രൗപദി മുർമു വരെയുള്ള 15 പേരുകളും പറഞ്ഞ ശേഷമാണ് ധനൈ കൃഷ്ണ ശ്വാസം വിടുക. സഞ്ജയ് റെഡ്ഡി, സേൽജിങ്, ആർ വെങ്കട്ടരാമൻ,
പാട്ട് ശംഖുദേവശമ കേർ നാരായണൻ എപ്പിസോഡ് തൂക്കറ പ്രതിഭാ പാട്ടിൽ പ്രണം മുഖുജി രാന ദ്രൗപതി മുർമു. 19 തരം വാഹനങ്ങൾ, 18 ഇനം പഴങ്ങൾ, 16 വളർത്തുമൃഗങ്ങൾ, 14 ശരീര അവയവങ്ങൾ, 11 പച്ചക്കറികൾ, ഇതെല്ലാം ഈ കുരുന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കും. മാസങ്ങളും ആഴ്ചകളും ചെറുപ്പത്തിൽ തന്നെ കാണാപാഠമാണ്. മഴവിൽ നിറങ്ങളുടെ പേരുകളും വവൽസും അങ്ങനെ പഠിപ്പിക്കുന്നതെന്തും ഓർത്തുവെക്കാനുള്ള കഴിവ് അപാരമാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന് അപേക്ഷിച്ചത് എന്നും രക്ഷിതാക്കൾ പറയുന്നു. ഇതേപോലെ തന്നെ മോൻ്റെ APJ അബ്ദുൽ കലാമിൻ്റെ വരണുണ്ട്, അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതേപോലെ ആദ്യ ശ്രമം ഫലം കണ്ടതോടെ ഇനി ധനേ കൃഷ്ണയുടെ ഓർമ്മശക്തി ലോക റെക്കോർഡിന്റെ നെറുകയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കുടുംബം. ടിസിവി ന്യൂസ്, ഗുരുവായൂർ. വാണിജ്യം. ആരോഗ്യ പരിപാലന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ചെറൂർ RMCO സ്ലിം ഫിറ്റിന്റെ 2nd വാർഷിക ആഘോഷവും ക്രിസ്മസ് ന്യൂഇയർ ആഘോഷവും വിപുലമായ പരിപാടികളോടെ നടന്നു. ബോഡി ബിൽഡിംഗ് രംഗത്ത് നിരവധി പ്രതിഭകളെ വാർത്തെടുക്കുകയും സ്ത്രീകളുടെ അടക്കം ഫിറ്റ്നസ് ഉറപ്പാക്കി മുന്നേറുകയും ചെയ്യുന്ന ചെറൂർ RMCO സ്ലിം ഫിറ്റ് 2nd വാർഷികത്തിന്റെ നിറവിലാണ്. അത്യാധുനിക മെഷീനറി സംവിധാനങ്ങളോടെ ചെറൂർ രാജ ആർക്കേഡിൽ 3 നിലകളിലായി പ്രവർത്തിക്കുന്ന RMCO സ്ലിം ഫിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് RMCO സ്ലിം ഫിറ്റ് പ്രൊപ്രൈറ്റർ KS രാജനാണ്. ചെറൂർ ഗീവർഗീസ് സഹതാപള്ളി വികാരി ഫാദർ ബിനു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലബിലെ സീനിയർ അംഗങ്ങൾ സംയുക്തമായി കേക്ക് മുറിച്ചു. RMCO സ്ലിം ഫിറ്റ് പ്രൊപ്രൈറ്റർ KS രാജൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർമാരായ വില്ലി ജിജോ, രാധിക അശോകൻ, റിട്ടയേർഡ് SI അബ്ദുൾ റസാഖ്, KSFE തൃശൂർ AGM മധുമോഹൻ, RMCO സ്ലിം ഫിറ്റ് മാനേജർ ക്ലീറ്റസ് പോൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നൃത്തം ചവിട്ടിയും മിഠായികൾ വിതരണം ചെയ്തും ക്രിസ്മസ് പാപ്പയായി എത്തിയ സാബു ആന്റണി കാണികളെ കയ്യിലെടുത്തു. RMCO സ്ലിം ഫിറ്റ് അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും DJ സൂംബ പാർട്ടിയുമെല്ലാം ആഘോഷത്തിന് മാറ്റേകി. ആകർഷകങ്ങളായ ഓഫറുകളും വിലക്കിഴിവുമായി SP വെള്ളിന്റെ ഏറ്റവും പുതിയ ഷോറൂം തൃപ്രയാർ വൈമാളിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ 43rd എക്സ്ക്ലൂസീവ് ഷോറൂം സിക്സ് മാൻ ടെക്കിന്റെ 21st ഷോറൂമാണ് നാടിനായി സമർപ്പിച്ചിരിക്കുന്നത്. HP റീജിയണൽ സെയിൽസ് മാനേജർ സിനീഷ് ശ്രീധർ ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ താരം ബിനീഷ് ബാസ്റ്റിൻ വിശിഷ്ടാതിഥിയായി. സിക്സ് മാൻ ടെക് മാനേജിംഗ് ഡയറക്ടർ P രാജേഷ്, HP ASM സിറിയക് സിറിയക്, HP ടീം ലീഡർ ജിതേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ കാലത്തിന് ഒരു പടി മുൻപേ സഞ്ചരിക്കുന്ന HP തങ്ങളുടെ ആധുനിക രീതിയിലുള്ള ലാപ്ടോപ്പുകൾ, ഡെസ്ക് ടോപ്പുകൾ, പ്രിന്ററുകൾ, ആക്സസറീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രൊഡക്റ്റുകളുടെയും വിപുലമായ ശ്രേണിയുമായാണ് ഷോറൂം ഒരുക്കിയിരിക്കുന്നത്. ഇവയുടെ സെയിൽസ് ആൻഡ് സർവീസിംഗ് എന്നീ സേവനങ്ങളും ഷോറൂമിൽ ലഭ്യമാണ്. ഉദ്ഘാടന ഓഫറുകൾക്ക് പുറമെ ക്രിസ്തുമസ് പുതുവത്സര ഓഫറുകളും വിലക്കിഴിവും ആകർഷങ്ങളായ സമ്മാനങ്ങളും ഷോറൂമിലൂടെ അധികൃതർ ഉറപ്പു നൽകുന്നുണ്ട്. ഇതിനു പുറമെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷോറൂം സന്ദർശിച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫിഫ ഖത്തർ 2022 മാച്ച് ബോളും HP ഹെഡ്സെറ്റ് എന്നിവയും സമ്മാനമായി ലഭിക്കാനും ഷോറൂമിൽ അവസരം ഒരുക്കിയിട്ടുണ്ട്. 33 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃശൂർ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 50th പ്രസ്റ്റീജ് പ്രോജക്റ്റായ റയോ ഗ്രാൻഡെ പ്രീമിയം അപ്പാർട്ട്മെന്റിന്റെ ലോഞ്ചിംഗ് പൂത്തോളിൽ നടന്നു. പൂത്തോൾ ജില്ലാ ഹോമിയോ ആശുപത്രിക്ക് സമീപം പൂർത്തീകരിച്ച TBPL 50th പ്രോജക്റ്റായ റയോ ഗ്രാൻഡെയുടെ ഉദ്ഘാടനം പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോബ്സൺ അധ്യക്ഷത വഹിച്ചു. TBPL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KA പത്മകുമാർ, TBPL എക്സിക്യൂട്ടീവ് ഡയറക്ടർ TB ബിന്ദു, കൌൺസിലർ PC സുകുമാരൻ, ക്രഡായ് തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് ജോർജ് ജോൺ, TBPL സെയിൽസ് മാനേജർ PS നിതിൻ, മധു എസ് നായർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് TBPL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KA പത്മകുമാർ, സഹധർമ്മിണിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ TB ബിന്ദു എന്നിവരുടെ സാന്നിധ്യത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത സംവിധായകൻ സത്യൻ അന്തിക്കാട് ഫ്ളാറ്റുകളുടെ താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചു.
13 നിലകളിലുള്ള റയോ ഗ്രാൻഡേയുടെ മുകളിൽ സ്വിമ്മിംഗ് പൂൾ, റൂഫ് ടോപ്പ് പാർട്ടി ഏരിയ, രണ്ടാം നിലയിൽ ഹോം തിയേറ്റർ, ഗസ്റ്റ് ബെഡ്റൂം, ഹെൽത്ത് ക്ലബ് തുടങ്ങിയ ആധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ടിബിപിഎല്ലിന്റെ അടുത്ത അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകൾ മണ്ണുത്തി, കാഞ്ഞാണി, ചുങ്കം എന്നിവിടങ്ങളിലും വില്ലാ പ്രോജക്ടുകൾ മുതുവറ, അരിമ്പൂർ എന്നിവിടങ്ങളിലും പുരോഗമിച്ചു വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8111 9234 44. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്വർണം ഗ്രാമിന് 4,995 രൂപ, പവന് 39,960 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. മണ്ണുത്തി വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിൽ ഡോഗ് ഷോ നടക്കുന്നതിന് സമീപം മരം കടപുഴകി വീണു, 4 പേർക്ക് പരിക്കേറ്റു, 4 വാഹനങ്ങൾ തകർന്നു. ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് അനങ്ങാപ്പാറ നയമാണെന്ന് പി ജെ ജോസഫ് എം എൽ എ. വിലക്കയറ്റം തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും പി ജെ ജോസഫ്. മധ്വഹയിൽ ശുശ്രൂഷയ്ക്ക് കയറിയതിന് 11-കാരനെ വികാരി മർദ്ദിച്ചതായി പരാതി. കുന്നുകുളം കിഴക്കേ പുത്തൻപള്ളി വികാരിക്കെതിരെയാണ് പരാതി. ആരോപണം നിഷേധിച്ച് പള്ളി കമ്മിറ്റി. ഗുരുവായൂർ തിരുവെങ്കിട അടിപ്പാത നിർമ്മാണത്തിനുള്ള മണ്ണ് പരിശോധന തുടങ്ങി. കേരളിനാണ് നിർമ്മാണ ചുമതല. സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.